ഹായ് എവരിവൺ, ഞാൻ കൃഷ്ണൻ. വെൽക്കം ടു ക്രിഷ് ഇൻഫോ. ഇന്നുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നടന്മാരുടെയോ നടിമാരുടെയോ പേരൊക്കെ പറയും. എങ്കിൽ 200 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 100-200 വർഷങ്ങൾക്ക് മുമ്പ് വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ആളുകളൊക്കെ കറക്റ്റായിട്ട് അവര് സർക്കസിന് ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് ആ ഒരു കാലഘട്ടത്തിൽ വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് ലോകമൊട്ടാകെ ഉണ്ടായിരുന്നത്. എങ്കിൽ ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടിലായിരിക്കും ഇവരെല്ലാവരും തന്നെ ഉണ്ടാകുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ലോകത്ത് ഇവരായിരിക്കും ഭയങ്കര ഫേമസ് ആയിട്ടും ഉണ്ടാകുക. ഇവരറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവാറുമില്ല. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ സൂപ്പർ സ്റ്റാറുകളെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ കൂടി കാണാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മൂന്നാമതായിട്ട് കാണാൻ പോകുന്നത് ഡെയ്സി ആൻഡ് വയലറ്റ് ഹിൽട്ടൺ എന്ന് പറയപ്പെടുന്ന, നമ്മൾ ട്വിൻസ് എന്നൊക്കെ കേട്ടിണ്ടാവും, രണ്ടുപേരും രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ജനിക്കുക. എങ്കിൽ ഇവരങ്ങനെയല്ലായിരുന്നു. ഇവർ ജനിക്കുമ്പോൾ തന്നെ ട്വിന്നാണെങ്കിൽ പോലും ഇവര് ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് കണക്റ്റഡ് ആയിട്ടാണ് ഇവർ ജനിച്ചിട്ടുള്ളത്. കുഞ്ചോയിൻ ട്വിൻസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ട്വിൻസ് ആണ്. അങ്ങനെയാണ് ഇവർ ജനിക്കുന്നത്. ഇവർ ജനിക്കുന്നത് യു കെയിലാണ്. അങ്ങനെ ഇവർ ജനിക്കുന്ന സമയത്ത് ഇവരുടെ അമ്മേന്റെ കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലായിരുന്നു. ആ ഒരു ടൈമിൽ ഈ കുട്ടികളെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികളെ പുറത്തേക്കെടുത്ത അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് എടുത്ത ഡോക്ടർ ഈ കുട്ടികളെ വെച്ച് നമുക്ക് പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അയാൾ ചില സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഈ കുട്ടികളെ ഡോക്ടർ വില കൊടുത്തു വാങ്ങുന്നു. ആ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യും. അങ്ങനെ വാങ്ങിയതിന് ശേഷം ഡോക്ടർ വെറുതെ ഒന്നുമില്ല, വാങ്ങിക്കൊണ്ടായ കുട്ടികളെ ചെറുപ്പം മുതലേ ഡാൻസ് കളിക്കാൻ പാട്ടുപാടാനൊക്കെ ഭയങ്കരമായിട്ട് ഇയാൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഇതിന്റെയൊക്കെ പുറകിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഡോക്ടറുടെ ഒറ്റ ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും നമ്മൾ സർക്കസിലൊക്കെ ജോയിൻ ചെയ്യിച്ച് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, പണം സമ്പാദിക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്തയിലാണ് ഇയാൾ ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവർക്ക് രണ്ടുപേർക്കും കല്യാണം നടന്നിട്ടുണ്ട്. ഈ ഡോക്ടർ തന്നെയാണ് കല്യാണം നടത്തി വെച്ചത്. ആ ഒരു കല്യാണം എങ്ങനെയുള്ള കല്യാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ട് ഗേ ആക്ടേഴ്സിനെയാണ് ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഗേ ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഒരു ഡൗട്ട് കൂടി ഉണ്ടാവും. ഈ ഗേ എന്ന് പറയുന്നവര് സ്ത്രീകളോട് തീരെ താല്പര്യമില്ലാത്തവരെയാണ് ഗേ എന്നൊക്കെ അധികമായിട്ട് വിളിക്കുക. ഈ ഗേ ആക്ടേഴ്സിനെ ഈ രണ്ട് കുട്ടികൾക്കും കല്യാണം കഴിച്ചു കൊടുത്തിട്ട് വലിയ വലിയ സർക്കസിലൊക്കെ കൊണ്ടുപോയിട്ട് ഇവര് ഭയങ്കരമായിട്ട് പൈസയും കാര്യങ്ങളൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ രണ്ട് കുട്ടികളും ജീവിച്ചിരുന്നത്. അവസാനം വരെ ഇവർക്ക് ഇതുപോലെ തന്നെ ജീവിക്കേണ്ടിയും വന്നിട്ടുണ്ട്. നാലാമത്തെ ആരാണ് ചോദിച്ചു കഴിഞ്ഞാല് പാസ്കൽ പിനോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റോറി കേട്ട സമയത്ത് ചെറുതായിട്ട് എനിക്ക് തന്നെ ഒരു സങ്കടം ഉണ്ടായി. കാരണം ഇദ്ദേഹം അമേരിക്കയിലാണ് ജനിക്കുന്നത്. ഇദ്ദേഹം ചെറുപ്പത്തിൽ, ഇദ്ദേഹം ജനിച്ച ആ ഒരു ടൈമില് ഇദ്ദേഹത്തിന്റെ തലേന്റെ മുകളിൽ ചെറുതായിട്ടൊരു ട്യൂമർ അല്ലെങ്കിൽ ഒരു മുഴ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഇദ്ദേഹത്തിന് സർക്കസിലുള്ളവർ കണ്ട സമയത്ത് ഇദ്ദേഹത്തിന് ഇവിടുന്ന് സർക്കസിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഈ മുകളിലത്തെ ആ ഒരു മുഴയ്ക്ക് മീശ, താടി, കണ്ണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരച്ച് ഇദ്ദേഹത്തിന് ഏകദേശം 40 വർഷത്തോളം ആ ഒരു സർക്കസിൽ തന്നെ ഇവര് നിർത്തുകയും ചെയ്യുന്നു. അതിനുശേഷം 40 വർഷത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഈ ഒരു സംഭവം അട്രാക്ഷൻ അല്ല എന്ന് ഈ ഒരു ഒക്കെ സോണർക്ക് മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു 40 വർഷത്തോളം ഇദ്ദേഹം ആ സർക്കസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് ശമ്പളമായിട്ട് ഒന്നും തന്നെ കൊടുത്തിരുന്നില്ല. ഇദ്ദേഹത്തിന് വെറും ഫുഡും കാര്യങ്ങളും മാത്രമാണ് കൊടുത്തത്. അങ്ങനെ 40 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇവിടുന്ന് ഇവർ ഒഴിവാക്കുന്ന ആ ഒരു ടൈമിൽ ഈ 40 വർഷം ഇദ്ദേഹം ഇവിടെ ജോലി നോക്കിയല്ലോ. ആ ഒരു സർവീസിന് ഈ സർക്കസിന്റെ ഓണർ കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് ആ ഒരു ടൈമിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ ഈ തലയിലുള്ള ആ ഒരു ട്യൂമർ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്പറേഷനിൽ കൂടി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്യൂമർ തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ പൈസയൊക്കെ കൊടുത്തത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ 40 വർഷം ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഇദ്ദേഹം നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഈ ട്യൂമറൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിനുശേഷമാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു നോർമലായിട്ടുള്ള ഒരു ജീവിതം തന്നെ അദ്ദേഹം ജീവിക്കാൻ തന്നെ തുടങ്ങിയത്. അഞ്ചാമത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആലിസ് ഡോഹർട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു പെൺകുട്ടിയാണ്. ഇവർ ജനിച്ചപ്പോൾ ഇവർക്കുണ്ടായിരുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ശരീരം മൊത്തമായിട്ട് ഫുള്ളായിട്ട് കുരങ്ങുകളെ പോലെ മുടി വളരുന്നുണ്ട്. ആ ഒരു പ്രശ്നമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. അതിൽ സ്പെസിഫിക് ആയിട്ട് ഇവരുടെ മുഖത്തായിരുന്നു രോമം അധികമായിട്ടും ഉണ്ടായിരുന്നത്. അത് എത്രത്തോളമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഈ കണ്ണ് നമ്മൾ കാണണമെങ്കിൽ മുഖത്തുള്ള മുടിയൊക്കെ മാറ്റിയതിന് ശേഷമേ ഇവരുടെ കണ്ണ് എവിടെയുണ്ടെന്ന് നമുക്ക് തിരഞ്ഞ് കണ്ടെത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മൂക്ക്, മുഖം എല്ലാ സ്ഥലത്തും ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് രോമം, മുടി വളർന്ന് ഭയങ്കര വികൃതമായിട്ടാണ് ഇവരെ കാണാനുണ്ടായിരുന്നത്.
ഇങ്ങനെയുള്ള ഈ ഒരു ചെറിയ പെൺകുട്ടിക്ക് 3 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഷോ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇവരുടെ അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയെ വിറ്റ് കളയുന്നു. അതിനുശേഷം ഈ ഒരു പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സർക്കസിൽ പോയിട്ട് ഷോ ആയിട്ട് അല്ലെങ്കിൽ ഷോ കേസിലൊക്കെ നമ്മൾ പാവ വെക്കൂലേ, അതുപോലെ ഫ്രണ്ടിൽ നിൽക്കുക, ഇവരെ കാണാൻ വരുന്നവർക്ക് വരെ പൈസ കൊടുത്തിട്ട് മാത്രമേ ഇവരെ കാണാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു ഷോ ബിസിനസ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പാവയെ പോലെ അല്ലെങ്കിൽ ഒരു ഷോ കേസിലുള്ള ഒരു ഷോ മെറ്റീരിയൽ ആയിട്ടാണ് ഇവർ അവിടെയുള്ള ഒരു ഈ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നത്. അതിലുപരി വലിയൊരു കടയൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കടയിലേക്ക് അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് ആ ഒരു കടേൻ്റെ മുമ്പിൽ ഡിസ്പ്ലേ ആയിട്ട് ഇവർ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ ജീവിതകാലം മൊത്തം ഒരു ഷോ കേസല്ല അല്ലെങ്കിൽ ഒരു ഷോ മെറ്റീരിയൽ ആയിട്ടാണ് ഇവർ ജീവിച്ചിരുന്നത്. അടുത്ത് നമ്മൾ ആരാണ് കാണാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷിൽസി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ചാണ്. ഇദ്ദേഹം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇദ്ദേഹത്തിന് 70 വയസ്സായിട്ടും ഒരു 3 വയസ്സ് കുട്ടിയുടെ സ്വഭാവം എങ്ങനെയുണ്ടാവും അല്ലെങ്കിൽ അവരുടെ തലച്ചോറിന് വളർച്ച ഉണ്ടാവും, അവർക്ക് എത്ര ബുദ്ധി ഉണ്ടാവും, ആ ഒരു ഇതായിരുന്നു ഇദ്ദേഹത്തിന് ഏകദേശം 70 വർഷത്തോളം അതേ ഒരു ബുദ്ധിയിലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലായിരുന്നു ഇദ്ദേഹം ജീവിച്ചിരുന്നത്. കാരണം ഇദ്ദേഹത്തിന് ശരീരം വളർന്നതിനനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവമില്ലായിരുന്നു, ബുദ്ധിശക്തി വളരെ കുറവായിരുന്നു ഇദ്ദേഹത്തിന്. ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ തല അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ സ്കൾ സൈഡ് ഉണ്ടല്ലോ, അത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് കൂർത്തു പോയിട്ടുണ്ട്. ആ കൂർത്തു പോയത് കൊണ്ട് തന്നെ ബ്രെയിനിന് വളരാനോ അതിന് ഡെവലപ്പ് ആവാനുള്ള ആ സ്പേസ് ഇദ്ദേഹത്തിന്റെ തലയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ബുദ്ധിശക്തി വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബുദ്ധി എത്രത്തോളം ഉണ്ടോ അതിൽ തന്നെ ഇദ്ദേഹത്തിന് ആ ഒരു ബുദ്ധിശക്തി സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇന്നും ഉണ്ടോ? ഇന്നും ഒരുപാട് കുറച്ച് വ്യക്തികളൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കേസിലേക്ക് നമുക്ക് വരാം. ആ ഒരു കാലഘട്ടത്തിൽ വലിയ ഡെവലപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരോട് സംസാരിക്കാനോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അധികം ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് ഇതൊരു അത്ഭുതമായിട്ട് ആ കാലഘട്ടത്തിലുള്ളവർക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് മരണം വരെ സർക്കസിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന് സ്ത്രീയുടെ ഒരു വേഷമൊക്കെ കൊടുത്തിട്ട് ഒരു സിൽസി എന്ന് പറയുന്ന ഒരു പേരൊക്കെ ഇട്ട് ഇദ്ദേഹത്തിനെ ഷോ ചെയ്യുന്നതായിരുന്നു ആ സർക്കസിന്റെ ഓണറെ മെയിൻ പരിപാടി തന്നെ. അതിലുപരി ഈ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് ഈ ഷോന്റെ ആൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ 3 വയസ്സുള്ള ഒരു പെൺകുട്ടീൻ്റെ അടുത്ത് കളിച്ചാൽ എങ്ങനെയുണ്ടാവും, ആ ഒരു കളിക്കുന്ന ഫീലിംഗ് എങ്ങനെയുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു കളിക്കുന്ന ത്രില്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ത്രില്ലിംഗ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കണമെങ്കിലോ നിങ്ങൾ 10 രൂപ ഇതിന് പേ ചെയ്താൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പൈസ ആ ഒരു ഷോ നടത്തിയ ആൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹം എവിടെയാണ് ജനിച്ചത്, ആരാ മകനാണ് ഇയാള്, അല്ലെങ്കിൽ ഇദ്ദേഹം ഏത് സിറ്റുവേഷനിലാണ് ജനിച്ചത് എന്നുള്ള ഒരു ഡീറ്റെയിൽസും ആർക്കും അറിയുകയും ഇല്ല. അതിലുപരി സർക്കസ് ഓണർ ഇദ്ദേഹത്തിന് വെച്ച് ഒരുപാട് പൈസ ആ ഒരു കാലഘട്ടത്തിൽ സമ്പാദിച്ചിട്ടുമുണ്ട്. സമ്പാദിച്ച പൈസ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പൈസ വാങ്ങിക്കൊണ്ടുപോയിട്ട് എങ്ങനെ ചെലവാക്കണം എന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അത്രയ്ക്കും ഇദ്ദേഹത്തിന് ആ ഒരു ബുദ്ധിശക്തി എന്ന് പറയുന്നത് തീരെയില്ലായിരുന്നു. അതിനുശേഷം ആ ഒരു സർക്കസിന്റെ ഓണർ മരണപ്പെട്ടു പോകുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം സർക്കസ് ഓണറിന്റെ മകള് ഒരുപാട് വർഷങ്ങളായി ഇദ്ദേഹം നമ്മുടെ കൂടെ അച്ഛന് ഒരുപാട് പൈസ ഇദ്ദേഹത്തിന് വെച്ച് സമ്പാദിച്ചു, ഇനിയെങ്കിലും ഇദ്ദേഹത്തിന് ഒരു റെസ്റ്റ് ആവശ്യമാണ്, അങ്ങനെ വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തെ ഈ സർക്കസ് കമ്പനിയിൽ നിന്ന് ഒരു കെയർ സെന്ററിലേക്ക് മാറ്റുന്നു. അങ്ങനെ ഇദ്ദേഹം കെയർ സെന്ററിലേക്ക് എത്തിയതിനു ശേഷം ഇദ്ദേഹം അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു. ഒറ്റപ്പെട്ട് പോയതിനു ശേഷം ഇത്രയും ദിവസങ്ങൾ ഇദ്ദേഹം ഇത്രയും കാലങ്ങളായിട്ട് ഒരുപാട് ആളുകളുടെ കാണുകയും അവരോട് കളിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിച്ച ഇദ്ദേഹത്തിന് പെട്ടെന്ന് ആ ഒരു കെയർ സെന്ററിലേക്ക് എത്തി ഒറ്റപ്പെട്ടു പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ മൈൻഡ് എന്തോ ഒരു ഡിപ്രഷനിലായിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. 1971 ഇദ്ദേഹം മരണപ്പെട്ടു പോയത്. അങ്ങനെയാണെങ്കിൽ എത്ര വൃത്തികെട്ട രീതിയിലായിരിക്കും ആ ഒരു കാലഘട്ടത്ത് സർക്കസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുക, ഇങ്ങനെയുള്ള ആളുകളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. ഇതുപോലത്തെ കിടിലൻ വീഡിയോയുമായിട്ട് പുതിയൊരു ദിവസം കണ്ടുമുട്ടാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ ആയി കണ്ടുമുട്ടും വരെ ബൈ.